ഞാൻ ഈ ഡ്രസ്സും ചലങ്കയൊക്കെ എടുത്ത് വെക്കുന്നത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് എൻ്റെ ഒരു പ്രോഗ്രാം ഡേ എങ്ങനെയാണെന്നുള്ള വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. ആക്ച്വലി ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസമായി, അപ്പം വീഡിയോയിലോട്ട് പോവാം. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് എനിക്കൊരു ഡാൻസ് കോമ്പറ്റീഷൻ ഉണ്ട്, അപ്പം അതിന് വേണ്ടി പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതാണ്, മേക്കപ്പ് ഒന്നുമില്ല, അവിടെ ചെന്നിട്ടുണ്ടാണല്ലോ, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പുട്ടുപാത്രം തൊട്ട് റെഡി ആയി നിൽക്കുകയാണ്. അപ്പം വണ്ടി സനിത്താട്ടം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും സനിത്താട്ടനും കൂടിയാണ് പോകുന്നത്. അപ്പം ബാക്കി എല്ലാവർക്കും തിരക്കാണ്, അതുകൊണ്ട് ആരുമില്ല, വേറെ ആരുമില്ല കൂടെ വരാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ പോവുകയാണ്. അപ്പം അതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇടാം, വേണ്ടിയിട്ട് ഇടാം. ഡാൻസിന്റെ വീഡിയോസും കാര്യങ്ങളെല്ലാം ഞാൻ ഇനി താഴെ കേട്ടോ. ഓക്കെ, ബൈ. കറക്റ്റ് ടൈമിൽ തന്നെ സനിത്താട്ടം വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ആക്ച്വലി കണ്ണൂരാണ് കേട്ടോ പ്രോഗ്രാം. എന്റെ വീട്ടിൽ നിന്ന് കണ്ണൂർ തൊട്ട് അത്യാവശ്യം നല്ല ദൂരമുണ്ട്. പക്ഷേ സ്കൂട്ടി എടുത്തിട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചു, കാരണം പ്രോഗ്രാം കഴിയുമ്പോൾ എന്തായാലും ലേറ്റ് ആവും, നൈറ്റ് ആവും. അപ്പോൾ പിന്നെ നമുക്ക് തിരിച്ചിങ്ങോട്ട് വരലും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. വരുവാണെങ്കിൽ തന്നെ മേക്കപ്പൊക്കെ ഫുൾ മായ്ച്ച് വെച്ചിട്ടൊക്കെ വരേണ്ടി വരില്ലേ. ഇപ്പം നമ്മുടെ വണ്ടി തന്നെ ആകുമ്പോൾ നമുക്ക് കുഴപ്പമില്ലല്ലോ, ലേറ്റ് ആയാലും പെട്ടെന്ന് വരാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വണ്ടി എടുത്തിട്ടാണ് പോണത്. ഇത് മായാമാധവം എന്ന് പറയുന്നൊരു ഓൾ കേരള ഡാൻസ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എൻ്റെ അമ്മേൻ്റെ ഒരു ഫ്രണ്ടാണ് ഇനി ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്, ചെല്ലണം എന്ന് പറഞ്ഞത്. അപ്പം ഞാനിപ്പോൾ യൂണിവേഴ്സിറ്റി കലോത്സവം കഴിഞ്ഞ് പിന്നെ അങ്ങനെ പ്രോഗ്രാമും കോമ്പറ്റീഷനൊന്നും പങ്കെടുക്കാറില്ല. അപ്പോൾ അത് ഒരു വലിയ 2020 കഴിഞ്ഞിട്ട് വലിയൊരു ബ്രേക്ക് എടുത്തതിന് ശേഷമാണ് പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ട് കുറച്ച് ദിവസമായി. ഇപ്പം നിങ്ങളിത് കാണുന്നത് ഏകദേശം എടുത്തു കഴിഞ്ഞ ഒരു 1 മന്ത് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങളിത് കാണാൻ പോകുന്നത്. പോകുന്ന വഴി നല്ല അടിപൊളി സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മള് മുല്ലപ്പ് മോഹിനാട്ടം കളിക്കുമ്പോൾ മുല്ലപ്പ് വേണമല്ലോ, അപ്പം മുല്ലപ്പ് വാങ്ങാൻ വേണ്ടി ഇറങ്ങി, പിന്നെ ഷോർട്ട് കട്ട് അത് പറഞ്ഞ് ഏതൊക്കെയോ വഴി കൂടെ ഒക്കെ കയറിയിട്ടാണ് നമ്മൾ എത്തിയത്. അപ്പോൾ പോകുന്ന വഴി നല്ല പുഴയും നല്ല വൈബായിരുന്നു. പക്ഷെ നമ്മൾ എത്തിയപ്പോഴത്തേക്കും കുറച്ച് ഉച്ചയാവാനായി, അതുകൊണ്ട് വെയിലായതുകൊണ്ട് നമ്മൾ എവിടെയും നിൽക്കാനൊന്നും നിന്നില്ല, പെട്ടെന്ന് തന്നെ പോയി. അത് നമ്മൾ നേരത്തെ എത്തി കേട്ടോ, അവിടെ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്ത് കുറച്ച് മുന്നേ തന്നെ എത്തി. അപ്പോൾ ഇതാണ് പ്രോഗ്രാം നടക്കുന്ന അമ്പലം. ഒരു അമ്പലത്തിലെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു പ്രോഗ്രാം നടന്നിട്ടുണ്ടായിരുന്നത്. നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് എത്താൻ ലേറ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ ആ സമയം കൊണ്ടുവന്നാൽ പിന്നെ കുറച്ച് പ്രാക്ടീസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ സാറിൻ്റെ അടുത്ത് പോയിട്ട് പ്രാക്ടീസ് ചെയ്യൽ കുറവായിരുന്നു, ഞാൻ തന്നെ വീട്ടിൽ നിന്ന് ചെയ്യുക ചെയ്തത് കുറേയൊക്കെ. അപ്പോൾ ഒന്നുകൂടി ഒന്ന് ഓർത്തു നോക്കാമെന്ന് വിചാരിച്ചു ഇരുന്നിട്ട് തന്നെ. പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ടും മേക്കപ്പ് മാൻ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ കുറച്ച് പ്രോഗ്രാം കാണാമെന്ന് വിചാരിച്ചു. എനിക്ക് പരിചയമുള്ള സായന്ത് സാറിന്റെ ഒക്കെ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു, അപ്പം അവർ ചെയ്യുന്നതെന്ന് കാണാമെന്ന് വിചാരിച്ചു ജസ്റ്റ്. പ്രോഗ്രാമെല്ലാം കണ്ടോണ്ടിരിക്കുമ്പോൾ പ്രവീഷേട്ടൻ എത്തി എന്ന് എന്നെ വിളിച്ചു. അപ്പോൾ പ്രവീഷേട്ടൻ മാഹിയാണ് കേട്ടോ, വേറെ എന്താ പ്രോഗ്രാം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ എപ്പോഴും കോമ്പറ്റീഷനൊക്കെ പോകുമ്പോൾ പ്രവീഷേട്ടൻ തന്നെ വിളിക്കുന്നത് ഈ കുറേ നാളായിട്ട്. അപ്പോൾ അങ്ങനെ പ്രവീഷേട്ടൻ വന്ന് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഡ്രസ്സൊക്കെ മാറി ഞാൻ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടിരുന്നു. ഏകദേശം മേക്കപ്പ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് അമ്പലത്തിന്റെ മുകളിൽ, നമ്മൾ ടെറസിൽ നിന്ന് വേറൊരു ബിൽഡിങ്ങിന്റെ ടെറസിൽ നിന്നാണ് ഒരുങ്ങിയത്. അപ്പോൾ അതിന്റെ അടിയിലോട്ട് ഇങ്ങനെയാണ് കേട്ടോ വ്യൂ വരുന്നത്, നല്ല അടിപൊളിയായിരുന്നു കാണാനായിട്ട്. അങ്ങനെ പ്രവീഷേട്ടൻ്റെ അവസാനത്തെ ടച്ചപ്പിലോട്ടൊക്കെ കടക്കുകയാണ്. മേക്കപ്പ് അടിപൊളിയായിട്ട് ഉണ്ടല്ലേ, എന്നെ മുമ്പേ കണ്ട പോലെ അല്ലല്ലോ ഇപ്പോൾ ഉള്ളത്. കുറച്ചുകൂടി നന്നായിട്ട് കണ്ണും പുരുകൊക്കെ വരച്ച് കഴിഞ്ഞപ്പോൾ നല്ല സെറ്റായി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചിലങ്കയൊക്കെ കിട്ടി. എനിക്ക് ഇപ്പോൾ കുറച്ച് വെയിറ്റ് ഒക്കെ കൂടിയിട്ടുണ്ട്, അപ്പോൾ എനിക്ക് കുനിഞ്ഞിന്ന് ചിലങ്ക കെട്ടാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ സനിത്താട്ടനാണ് ഹെൽപ്പ് ചെയ്ത് തന്നത് കേട്ടോ. എന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു, അമ്പലത്തിൻ്റെ ആ ആംബിയൻസിൽ നിന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. പ്രവീഷേട്ട് നല്ല തിരക്കായിരുന്നു, അപ്പോൾ വേറെ ഏതോ പ്രോഗ്രാം ഉള്ളതുകൊണ്ട് അവരന്നേരം തന്നെ പോയി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ അങ്ങനെ നമ്മൾ ഫോട്ടോ എടുക്കാൻ പോയപ്പോൾ അവിടെ ഇങ്ങനെ കുറച്ച് പേര് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു വേറെ കുട്ടികൾ. അപ്പോൾ എന്നോടും കൂടി, ഞാൻ സെയിം ഡ്രസ്സിലാണല്ലോ, അപ്പോൾ അവരെന്നോട് ചോദിച്ചു എന്നോടും കൂടി ജോയിൻ ചെയ്യുമെന്ന് ചോദിച്ചു. അവർക്ക് റീൽസ് അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മൾ, അവിടെ നിന്ന് ഒരു ടീച്ചർ ഉണ്ടായിരുന്നു, അപ്പോൾ ആ ടീച്ചർ ഇങ്ങനെ പെട്ടെന്ന് തന്നെ നമുക്ക് സ്റ്റെപ്സ് പറഞ്ഞു തന്നു. അപ്പോൾ അത് നമ്മൾ അത്യാവശ്യം എല്ലാവരും തന്നെ പഠിച്ചിട്ടുള്ള ആൾക്കാരായിരുന്നു. പെട്ടെന്ന് നമ്മളത് പഠിച്ച് ചെയ്തു, എന്നിട്ട് റീലൊക്കെ എടുത്തിട്ടുണ്ടാവും. എനിക്കത് കിട്ടിയിട്ടില്ല കേട്ടോ, കിട്ടിയിട്ടുണ്ടോ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് തന്നെ. പിന്നെ ഞാൻ ഇന്ന് എടുത്തിട്ടുള്ള ഫോട്ടോസ് ആയാലും വീഡിയോസ് ആണെങ്കിലും ഈ ഗെറ്റ് റെഡി വിത്ത് മീ പോലെയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ താല്പര്യം ഉണ്ടെങ്കിൽ പോയിട്ട് എന്തായാലും കണ്ടു നോക്കണം.
അങ്ങനെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും പ്രോഗ്രാമിന് കയറാനുള്ള ടൈമായി. അപ്പം അത് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചതിന് ശേഷമാണ് സ്റ്റേജിലേക്ക് എത്തുന്നത്. ഇതിന്റെ ഫസ്റ്റ് ലെവലില് നമുക്ക് ആദ്യം പെർഫോമൻസ് ചെയ്യാം, അത് കഴിഞ്ഞിട്ടായിരുന്നു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പൊ ഇപ്രാവശ്യം നേരെ ആദ്യം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടാണ് കേറ്റുന്നത്. നമ്മളോട് ചോദിച്ച മറ്റേ തിയറി കാര്യങ്ങളൊക്കെയാണ്. പിന്നെ എന്നോട് കൂടുതലും ചോദിച്ചത് എന്റെ തന്നെ ഡാൻസിനെ പറ്റിയിട്ടായിരുന്നു. എന്റെ ഡാൻസിന്റെ സ്റ്റോറിയും തീം എന്താന്നൊക്കെയുള്ളതാണ് ചോദിച്ചത്. സോ എനിക്ക് അത് ഈസി ആയിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. അത് എന്റെ ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റേജിലോട്ട് കയറി. എന്റെ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ഒരു ബ്രേക്ക് ആയിരുന്നു. അത് തെയ്യം നടക്കുന്നുണ്ടായിരുന്നു, മുത്തപ്പൻ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ ഒരു ബ്രേക്ക് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളോട് പറഞ്ഞു നിങ്ങൾക്ക് കോസ്റ്റ്യൂമിലായാലും കയറി കാണാം, കയറിക്കോന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ നമ്മൾ കയറി. ആക്ച്വലി ഞാൻ ഫോട്ടോഗ്രാഫർ എന്നോട് കയറാൻ പറഞ്ഞിട്ട് കയറിയതാണ് കേട്ടോ, ഫോട്ടോസ് ഒക്കെ അതിന്റെ ഉള്ളിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഞാൻ അങ്ങനെ കോസ്റ്റ്യൂമില് അങ്ങനെ എനിക്ക് താല്പര്യമില്ല അങ്ങനെ അമ്പലത്തിനുള്ളിൽ കയറുന്നതോ. അങ്ങനെ ഞാനിപ്പോ സ്റ്റേജ് അമ്പലത്തിൽ പ്രോഗ്രാമിന് പോയി കഴിഞ്ഞാലും ഞാൻ അതിന് മുമ്പെയോ ശേഷമോ ഒക്കെ കയറുന്നതല്ലാതെ പിന്നെ ഡ്രസ്സിന് ഒരുങ്ങി കഴിഞ്ഞിട്ട് പിന്നെ തൊഴാൻ കയറും അങ്ങനത്തെ ശീലമൊന്നും എനിക്കില്ല. ഞാൻ നേരെ വരും, പ്രോഗ്രാം ചെയ്യും, തിരിച്ചു പോകും. അങ്ങനെയാണ് ഇത്. പിന്നെ ഫോട്ടോസും ഒക്കെ ഉള്ളിൽ നല്ല ആംബിയൻസ് ആണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കയറിയതാണ്. എന്തായാലും നല്ല വൈബായിരുന്നു കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. പ്രോഗ്രാം ചെയ്യുന്നതിനെക്കാട്ടിലും ഏറ്റവും ബുദ്ധിമുട്ടുള്ള പരിപാടി എന്ന് പറയുന്നത് ഇതെല്ലാം അയച്ചു വെക്കുന്നതാണ്. പൊതുവേ അമ്മയാണ് എല്ലാ ദിവസവും പ്രോഗ്രാമിന് കൂടെ വരുന്നത്. അപ്പോൾ ഞാൻ അവിടെ ഇരിക്കും, അമ്മയെ അയച്ചെടുക്കും, അതാണ് പരിപാടി. പക്ഷേ ഇന്ന് അമ്മയില്ലല്ലോ, അപ്പം എനിക്കത് അയച്ചേ പറ്റുള്ളൂ. പിന്നെ സരിതാട്ടിന് ഇതെങ്ങനെയാ അയക്കേണ്ടതെന്ന് വലിയ പിടുത്തമില്ല. പിന്നെ മോഹിനിയാട്ടായതുകൊണ്ട് കുഴപ്പമില്ല, എനിക്ക് അത്യാവശ്യം എനർജി ഉണ്ടല്ലോ. ഭരതനാട്ടമൊക്കെയാണെങ്കിൽ കളിച്ച് നന്നായിട്ട് മടുക്കും. പിന്നെ ഇത് അയച്ചെടുക്കലെനിക്ക് ഭയങ്കര തലവേദനയാണ് അയച്ചെടുക്കുന്ന പരിപാടി. അപ്പോൾ സരിതാട്ടിന് എങ്ങനെ അയക്കേണ്ടത് എന്ന് അറിയത്തില്ല. എന്നിട്ട് ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കണം, ആ കെട്ട് അയച്ചാൽ മതി, ഈ കെട്ട് അയച്ചാൽ മതി എന്നൊക്കെ. പക്ഷെ എന്നിട്ട് ഹെൽപ്പ് ചെയ്തു കേട്ടോ, മൊത്തം എന്നിട്ട് അയച്ചെടുത്ത് തന്നിട്ടാണ് നമ്മൾ പോയത്. പിന്നെ ഈ ഐലാഷ് ഒക്കെ വെക്കുന്നത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഡിസ്കംഫോർട്ടാണ്. പക്ഷേ സ്റ്റേജിൽ അതാണ് നല്ല ഭംഗി ഉണ്ടാവുക, കാണാൻ നല്ല ഭംഗിയുണ്ടാവും. പിന്നെ ഫോട്ടോസ് ഒക്കെ നമ്മൾ എന്തായാലും എടുക്കുന്നതല്ലേ. അപ്പൊ ഈ ഐലാഷ് പറിച്ചുകളഞ്ഞപ്പോ തന്നെ പാതി സമാധാനമായി എന്ന് പോലെയാ. എനിക്ക് ചില സമയമൊന്നും വലിയ ഐലാഷ വെച്ചിട്ടുള്ള എനിക്ക് കണ്ണുപോലും മര്യാദയ്ക്ക് കാണാറില്ല സ്റ്റേജില്. ഓൾറെഡി ആ ലൈറ്റ് ഒക്കെ ഇടുമ്പോൾ എനിക്ക് കണ്ണിന്ന് വെള്ളം വരും. പിന്നെ ഐലാഷ് ഒക്കെ കൂടിയാകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ശരിക്കും പറഞ്ഞാല്, ഇത് അഴിക്കുന്നതും ഈ ഡ്രസ്സും ഒക്കെ ഇട്ടുകൊണ്ട് നിൽക്കുന്നത്. പക്ഷെ ഇത് കളിച്ച് കിട്ടുമ്പോൾ സാറ്റിസ്ഫാക്ഷൻ എനിക്ക് ഭയങ്കര ഓക്കെയാണ്. അപ്പോൾ ഡ്രസ്സൊക്കെ അയച്ചതാ ഞാൻ ഈ കോലത്തിലായിട്ടുണ്ട്. എന്നിട്ട് മുടിയൊക്കെ ചെയ്ത് എടുക്കുകയാണ്. ഞാനിപ്പോൾ ഹെയർ റീസെന്റ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ല. മുന്നേ എനിക്ക് എന്റെ മുടി ലോങ് ഹെയർ ആയിരുന്നു,
ഇത് കെട്ടാനും ബുദ്ധിമുട്ടാണ്. കെട്ടിക്കഴിഞ്ഞ് അഴിച്ചെടുത്ത് ഇതിൻ്റെ അകത്തെ കുടുക്ക് മൊത്തം അഴിച്ചെടുക്കൽ അതിലും ഡാർക്കാണ്. ഡാൻസ് കഴിഞ്ഞിട്ടിങ്ങനെ കാണുന്നത് എനിക്ക് എനിക്ക് തന്നെ സത്യം പറഞ്ഞാൽ പേടിയാവുന്നുണ്ട് കേട്ടോ. ഡ്രസ്സെല്ലാം ശ്യാം സാറിൻ്റെയാണ്. അപ്പം നമ്മളെല്ലാം മടക്കി പെറുക്കി കെട്ടി അവിടുന്ന് വിട്ടു. അവിടുന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, നമ്മൾ പുറത്തുനിന്നാണ് ഫുഡൊക്കെ കഴിച്ചത്. ആക്ച്വലി ഞാൻ ഇതിൻ്റെ റിസൾട്ട് കൂടി വന്നിട്ട് അപ്ലോഡ് ചെയ്യാന്ന് വെച്ചിട്ടാണ് വെയിറ്റ് ചെയ്തത് കേട്ടോ. റിസൾട്ട് 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും റിസൾട്ട് വന്നു, സെലക്റ്റഡ് ആയി എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു കുറേ പേര് സെലക്റ്റഡ് ആയിട്ടുണ്ടാവും. നെക്സ്റ്റ് ലെവലിലോട്ട് പോകുമ്പോൾ ആൾക്കാർ കുറേ പേരെ വെച്ചിട്ടുള്ള കോമ്പറ്റീഷൻ ആയിരിക്കുമല്ലോ. അപ്പം നെക്സ്റ്റ് ലെവലിൽ കളിക്കുവാണെങ്കിൽ അന്നേരം അതിൻ്റെ പ്രോഗ്രാമിൻ്റെ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു പ്രോഗ്രാം ഡേ. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഓക്കെ, ബൈ.